വെൽക്കം ടു കാൻഡെല ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എൽ പി എസ് എ, യു പി എസ് എ, കാറ്ററ്റ് കാറ്റഗറി 1, കാറ്ററ്റ് കാറ്റഗറി 2, HSA പരീക്ഷകൾക്കെല്ലാം ഒരുപോലെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറയുന്നതിലെ അടുത്തൊരു വീഡിയോ ക്ലാസ്സാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മളിനി ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത് പ്രാചീന സർവകലാശാലകൾ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങും ആ ഹെഡിങ്ങിൻ്റെ താഴെ വരുന്ന പ്രധാനപ്പെട്ട സർവകലാശാലകളും അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ലഭിക്കുന്ന പ്ലേലിസ്റ്റുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്രാചീന സർവകലാശാലകൾ, പ്രാചീന ഭാരതത്തിലെ പ്രശസ്തമായിട്ടുള്ള സർവകലാശാലകൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ഉത്തരമായിട്ട് നമ്മൾ പറയുക ഏതാണ്, തക്ഷശില എന്ന് പറയുന്ന സർവകലാശാല, അതുപോലെ തന്നെ നാളന്ദ എന്ന് പറയുന്ന സർവകലാശാല, പിന്നെ ഏതാണ് വിക്രമശില എന്ന് പറയുന്ന സർവകലാശാല, പിന്നെ നമുക്കൊരു കാന്തള്ളൂർ ശാല എന്ന് പറയുന്ന ഒരു സർവകലാശാലയും പ്രാചീന സർവകലാശാലയുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി പഠിക്കുവാറുണ്ട്. ഓക്കെ, കാന്തള്ളൂർ സർവകലാശാല അല്ലെങ്കിൽ കാന്തള്ളൂർ യൂണിവേഴ്സിറ്റി. ഇത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ സർവകലാശാലകളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. സോ ഇതിലിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് തക്ഷശില എന്ന് പറയുന്ന പ്രാചീന സർവകലാശാലയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ തക്ഷശില എന്ന് പറയുമ്പോൾ അതിൻ്റെ നിർവചനം എന്ന് പറയുന്നത് ഇതാണ്: ലോകത്തിലെ ആദ്യത്തേതും ഏറ്റവും പ്രാചീനവുമായ സർവകലാശാല എന്നുള്ളതാണ് തക്ഷശിലയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തക്ഷശില എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പോയിൻ്റ് അപ്പോൾ എന്താണ്, ലോകത്തിലെ ആദ്യത്തേതും ഏറ്റവും പ്രാചീനമായതുമായ സർവകലാശാല ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്, തക്ഷശിലയാണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതിലെ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ തക്ഷശിലയുടെ അവശിഷ്ടങ്ങൾ എവിടെയാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്, റാവൽ പിണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതെവിടെയാണ്, പാകിസ്ഥാനിലാണ് റാവൽ പിണ്ടി ഉള്ളത്. അപ്പോൾ തക്ഷശിലയുടെ അവശിഷ്ടങ്ങൾ കാണപ്പെട്ടത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലുള്ള റാവൽപിണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി അറിഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് തക്ഷശില സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. സോ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഫാഹിയാൻ, അതുപോലെ തന്നെ ഹുയാൻസാങ് ഈ രണ്ട് വ്യക്തികളാണ് പ്രധാനമായിട്ടും തക്ഷശില സന്ദർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരികൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി തക്ഷശിലയിലൊരു അധ്യാപകനുണ്ടായിരുന്നു. ആ അധ്യാപകൻ്റെ പേര് ആണ് ചരകൻ എന്ന് പറയുന്നത്. ഈ ചരകൻ എന്ന് പറയുന്നത് തക്ഷശിലയിലുണ്ടായിരുന്ന ഒരു ആയുർവേദ ദാചാര്യൻ ആയിരുന്നു. അപ്പോൾ ചരകൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ചരകൻ എന്ന് പറഞ്ഞാൽ അയാൾ ആയുർവേദ ആചാര്യനാണ്. തക്ഷശിലയിലെ ആയുർവേദ ആചാര്യൻ ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്, ചരകനാണ് എന്ന് പറയുവാനായിട്ട് പറ്റും. ഇനി ഇതിലെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് ചാണക്യൻ എന്ന് പറയുന്നത്. ഈ ചാണക്യൻ എന്ന് പറയുന്നത് തക്ഷശിലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചാണക്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഏത് പ്രാചീന യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് അല്ലെങ്കിൽ സർവകലാശാലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ അതേതാണ്, തക്ഷശിലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് പറയുവാനായിട്ട് സാധിക്കും. കിട്ടിയില്ലേ?
ഇനി ഇതിൽ വരുന്ന ആറാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് നോക്കാം. ഈ തക്ഷശിലയിലുള്ള സംസ്കൃത വൈയാകരണ ഓക്കെ സംസ്കൃതം പഠിപ്പിക്കുന്ന ആൾക്കാരെ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. അവരെ നമ്മൾ പാണിനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ ഏഴാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് നോക്കാം. തക്ഷശിലയിനെ നശിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഹൂണന്മാർ ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ തക്ഷശില നശിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഹൂണന്മാർ ആണ് എന്ന് പറയുവാനായിട്ട് പറ്റും. ഇനി ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട എട്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യുനെസ്കോയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ്. അതായത് തക്ഷശില യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? 1980. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അപ്പോൾ എന്താണ്? ലോകത്തിലെ ആദ്യത്തേതും ഏറ്റവും പ്രാചീനവുമായ സർവകലാശാല എന്ന് ചോദിച്ചാൽ തക്ഷശിലയാണ്. റാവൽപിണ്ടി പാകിസ്ഥാനിലാണ് ഇതിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയിട്ടുള്ളത്. ഫാഹിയൻ ഹുയാൻസാങ് എന്നിവരാണ് പ്രധാനമായും സന്ദർശിച്ച ആൾക്കാർ. ആയുർവേദ ആചാര്യൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ചരകനാണ്. ചാണക്യൻ തക്ഷശിലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സംസ്കൃത വൈയാകരണൻ അല്ലെങ്കിൽ അധ്യാപകന്മാരെ പൊതുവെ പറയുന്ന പേര് പാണിനി എന്നാണ്. നശിപ്പിച്ചവർ ഹൂണന്മാരാണ്. 1980 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇവർ ഇടം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന രണ്ടാമത്തെ സർവകലാശാലയാണെന്ത്? കാന്തള്ളൂർ ശാല എന്ന് പറയുന്ന ഒരു സർവകലാശാല. അപ്പോൾ ഈ കാന്തള്ളൂർ ശാല നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കരുനന്ദടക്കൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കാന്തള്ളൂർ ശാല നിർമ്മിച്ചിട്ടുള്ളത്. ഇതിലൊരു വിശേഷണം ഓർത്തിരിക്കുക. ദക്ഷിണ നളന്ദ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? കാന്തള്ളൂർ ശാലയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൻ്റെ പറഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് കേരളത്തിലെ നളന്ദ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പഠിച്ചിരിക്കുക. തൃക്കണ്ണമതിലകമാണ് കേരളത്തിലെ നളന്ദ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കാന്തള്ളൂർ ശാലയും തക്ഷശിലയും പഠിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് നളന്ദയും വിക്രമശിലയും കുറിച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാം.